You are listening to Kerala's number one FM, Club FM. This is Love Bites with Renu and Sakir Hussain. Serious pranayam parayanu parayan parayan idayil oru padanam undallo. സീരിയസിലാണോ പണി കിട്ടിയത്? പണി കിട്ടിയത് അവിടെ നിക്കട്ടെ. ഇടയിൽ എന്താ സംഭവിച്ചു? ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചിലെത്തിയപ്പോ വേറൊരു കൊച്ചിനെ കണ്ടു. ഇയാള് സ്കൂളിൽ തന്നെ ഇത്ര വില്ലനായിരുന്നു. ആ വില്ലൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലാന്ന് പറഞ്ഞ സക്കീർ വന്നിടാന്ന് പറഞ്ഞ പിള്ളേരൊക്കെ ക്ലാസ് കയറി വന്നു. എന്റെ ദൈവമേ പഞ്ച്. എന്നെ ഞാൻ ചെന്ന് കയറിയപ്പോ തന്നെ കൈയൊക്കെ മടക്കി വെച്ചോണ്ട് സംസാരിച്ചോണ്ട്. ടീച്ചർമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ മൂന്നാമത്തെ ക്ലാസ്സിലെ ഒരു കൊച്ചിനെ പ്രേമിച്ചത് ടീച്ചർമാരൊക്കെ അറിഞ്ഞ ആകെ വിഷയം വാപ്പ വീട്ടിൽ നിന്നൊക്കെ വന്ന് ഇനി അവൻ അങ്ങനെ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. ഒരു ടീച്ചർ അപ്പൊ പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നോട്. എന്നെ കൊണ്ടുപോയി പെമ്പിള്ളേരെ നടക്കരുത്, നീ ഇവിടെ ഇരുന്ന് പ്രേമിക്കാൻ പ്രേമിച്ചു. ഒന്നും സംഭവിക്കാൻ പറ്റി അതിന്റെ ഇടയ്ക്ക് ഒന്നും നമുക്ക് മിണ്ടാമല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫ്രണ്ട് ഇല്ലാത്ത ബെഞ്ചില് നാല് പെമ്പിള്ളേരും ഞാൻ നടക്കും. എട്ട് സുന്ദരികളും ഞാൻ എന്നൊക്കെ പറയും പോലെയായിരുന്നു എന്റെ അവസ്ഥ. ഗുണമില്ല, ടീച്ചർ മുഖത്തേക്ക് തന്നെ നോക്കിട്ടിരിക്കണേ. നമ്മുടെ കൈയും കാലൊക്കെ നമ്മുടെ കൈ തന്നെ ഉണ്ടോ നോക്കൂ. അപ്പൊ അതുവരെ തീരുമാനമായി. അഞ്ചാം ക്ലാസ്സിലെ കുട്ടി, അഞ്ചാം ക്ലാസ്സിലെ കുട്ടി അങ്ങനെ വലിയ ഇതൊന്നും പറയാൻ പറ്റില്ല. കാരണം അതിനെ കണ്ട് എല്ലാ ബാക്ക്ഗ്രൗണ്ടും ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞപ്പോ തന്നെ ഞാൻ നിർത്തി. അഞ്ചാം ക്ലാസ്സിൽ വെച്ച് ഇയാള് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ പോയ അല്ല, ആ കൊച്ചിന്റെ അച്ഛൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ നമ്മളോട് കൂട്ടുകാരന്മാർ പറഞ്ഞു അല്ലെ അതിന്റെ പുറകെ പോയ പണി കിട്ടും. ബുദ്ധി എന്നുണ്ട്. പിന്നെ ഒമ്പതാം ക്ലാസ്സിൽ വെച്ച് പ്രേമിച്ചു. അതിനിടയിൽ ഒരു നാല് വർഷം ഗ്യാപ്പ് കൊടുത്തു. ഓരോരുത്തരും വന്നു, ഓർമ്മയില്ല. എന്റെ ഈശ്വര, അപ്പൊ ഒമ്പതാം ക്ലാസ്. ഒമ്പതാം ക്ലാസ്സിൽ വന്ന് രേഷ്മ എന്ന് പറഞ്ഞ കുട്ടി സ്കൂളിന്റെ അടുത്ത് തന്നെയായിരുന്നു. ഞാൻ ഇരിങ്ങോളം സ്കൂളിലാണ് പഠിച്ചത്. ആ കുട്ടി ഭയങ്കര പ്രേമമായിരുന്നു. അതിനോട് ചെറിയ ഇഷ്ടം എന്നോടും തോന്നിയിരുന്നു. ഞാൻ ഇഷ്ടമൊക്കെ തുറന്ന് പറയാനായ കണ്ടീഷനിൽ എത്തിയപ്പോഴാണ് അതിന്റെ ചേച്ചിയുടെ കഥന കഥകളൊക്കെ ഞാൻ അറിഞ്ഞത്. ചേച്ചി ഒരു തന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഇല്ല, തന്നെയല്ല, അവളുടെ വീട്ടിൽ എന്നെ പറ്റി അറിഞ്ഞു. അവളുടെ മറ്റേ ആശാരിയായിരുന്നു, മറ്റേ കാർപ്പന്റർ അല്ലേ, അതിന്റെ പണിയൊക്കെ ആയിരുന്നു. നല്ല ഉളിയൊക്കെ കയ്യിലിരിക്കും. പിന്നെ ജീവനിൽ ആർക്കും കൊതിയില്ലേ? തീർച്ചയായിട്ടും. ഞാൻ അന്നത്തോട് കൂടി ക്യാൻസൽ ചെയ്തു. ഞാൻ കുട്ടീനോടൊന്നും പറഞ്ഞു. ഞങ്ങള് പത്തിലെ ടൂറ് പോയപ്പോ കുട്ടികൾ തികയാത്തോണ്ട് ഒമ്പതിലെ പേരെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഞാനും കൂടെ പോയി ആ കൊച്ചുണ്ടായിരുന്നു. ഞാൻ തന്നോടൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. നമ്മള് അവന് നല്ല സുഹൃത്തുക്കളായിരുന്നു പറഞ്ഞു. ആ പ്രണയം അവിടെ അങ്ങനെ. തീർച്ചയായിട്ടും. കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇങ്ങോട്ടൊരു മെസ്സേജ് അയക്കണമെന്നുണ്ടോ? എന്നാ നമ്പർ 560 70 ഫോർമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. കേട്ടിടത്തോളം ഒരു ഇന്ന പ്രണയ കഥ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലെ സക്കീർ ഹുസൈൻ റേണുവിന്റെ അടുത്ത് പറയാനുണ്ട്. ഒമ്പതില് നിർത്തിയിട്ട് പിന്നെ തുടങ്ങിയത് പത്തില്. നമ്മളപ്പ ഇതിനൊരു ബ്രേക്ക് കൊടുത്തിട്ട് പിന്നെ ക്രിസ്മസിന്റെ വെക്കേഷനും അതിനൊക്കെ മദ്രസയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് പള്ളിയിൽ മാത്രം പ്രേമിക്കുള്ളൂ. അപ്പൊ പത്താം ക്ലാസ്സിലെ പ്രണയം എവിടെയായിരുന്നു? പത്താം ക്ലാസ്സിലെ പ്രണയം ഞാൻ പറഞ്ഞില്ലേ, മദ്രസയെ പഠിച്ചു പോയ കുട്ടീനോട് ഭയങ്കര പ്രേമമായിരുന്നു. പത്താം ക്ലാസ്സോടുകൂടി സ്കൂളിൽ പത്തി പഠിക്കുമ്പോ മദ്രസയിലെ ക്ലാസ് കംപ്ലീറ്റ് ആയിരുന്നു. പിന്നെ വല്ലപ്പോഴൊക്കെ കണ്ടായുള്ളു, പിന്നെ വലിയ പ്രേമമൊന്നും ഉണ്ടായില്ല. അതും തീർന്നു. അതും അങ്ങനെയൊക്കെ അങ്ങനെ അവസാനിച്ചു. ആ കുട്ടിയുടെ പേര് പറയണ്ട, തീരെ പറയണ്ട. 11th 12th 11th കേറി നല്ലൊരു കൊച്ചിനെ കണ്ടു. അടിപ്പും കൊച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഞങ്ങളൊരു മൂന്നാലഞ്ച് പേര് അതിന്റെ ഇടയ്ക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. 6 പേര്, ഞാന്, അൻവർ, മൻഷാദ്, റമീസ്, നിസാറ്. നിങ്ങളെന്താ പഠിച്ച? ആ ഞാൻ +1 +2 തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ. കൊണ്ടാക്കിയതായിരിക്കും എവിടെ? മാമ്മമാരുടെ കൺട്രോളിൽ നിർത്താൻ വേണ്ടി എന്നെ കൊണ്ടുപോയി ആക്കിയതാ. എന്നിട്ട് അവിടെ ഇന്നിറങ്ങിയ ഏറ്റവും കൂടുതൽ സിനിമ നമുക്ക്. ഇല്ല, അവര് കാണാണ്ട് പോകും. ഇവിടുന്ന് അവിടുന്ന് ബൈക്കിനെ കാറിനെ കയറിയിട്ട് നേരെ പോയി പോനാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോയി ബസ്സിന് കയറും. അങ്ങനെയൊക്കെ മുങ്ങി നമ്മളങ്ങനെ അങ്ങോട്ട് പോയി. ആ സമയത്ത് വന്ന ആ സുന്ദരി പെൺകുട്ടി എവിടെ പോയി? ആ കുട്ടിയുടെ പേര് സജന. എന്നിട്ട് ഫുൾ നെയിം പറയണ്ട, സജന. സജന, ഞങ്ങൾ 6 പേരിലും ഒരുത്തൻ അവളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. അതിന്റെ ഇടയ്ക്ക് അവര് തമ്മിൽ പ്രണയത്തിലായി. ഞാനിതൊന്നും അറിഞ്ഞില്ല, എന്നെ അറിയിച്ചില്ല. ഞാൻ എവിടം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ കൂട്ടുകാരൻ കാത്തിരുന്നു, പണി തന്നു. അവസാനം അവര് തന്നെ അത് പണിയായി. അവൾക്ക് എന്നോടുള്ള ഇഷ്ടമായി അവള് തുറന്നു പറയുന്നു. കണ്ടപ്പോ +2 ടൂറിന് വെച്ച് അവൻ എന്റെ അടുത്ത് പറഞ്ഞു, അളിയ ഞങ്ങൾ വലിയ പ്രേമത്തിലാണ്. ആ പെൺകുട്ടിക്ക് ഇയാളോട് പ്രേമമായി. ചെറിയ തോന്നില്ലേ? അപ്പൊ ഇയാള് ഒരു കൊച്ചു വില്ലനായിരുന്നു ചെറുപ്പത്തിന്. ജയ ചില്ലി. ആ ചെറുപ്പത്തിൽ നിന്ന് എടുത്തു പറഞ്ഞില്ല, ഇനി ഇപ്പൊ തിരിച്ച് കമ്പനിയിലോട്ടൊക്കെ ചെല്ലാനുള്ളതല്ലേ? ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ. പക്ഷെ ഞാൻ ഇനിയും ചെറുപ്പത്തിലെ കഥകളുടെ ചുരുളായിരിക്കാം. പക്ഷെ ഈ പാട്ടുകൾക്ക് ശേഷം സ്റ്റേ ട്യൂൺ ഫോർ 10 കണക്കിന് റൊമാൻസ്.
പന്ത്രണ്ടാം ക്ലാസ്സിൽ വെച്ച് മറ്റൊരുതും പ്രണയിച്ച പെൺകുട്ടിയെ അവസാനം നമ്മുടെ അടുത്തേക്ക് വലിച്ചെടുപ്പിക്കാൻ ശ്രമിച്ച സക്കീർ ഹുസൈനാണ് ക്ലബ് ഫെമിലി ലവ് ബൈറ്റ്സിൽ റേണുവിന്റെ കൂടെ. പക്ഷെ പന്ത്രണ്ടാം ക്ലാസ്സിലെ പ്രണയം പോയി. അത് പോയി. പിന്നെ പിന്നെ ഒരു വർഷം ഞാൻ കോളേജിലൊന്നും പോയില്ല. ഞാൻ വെറുതെ കമ്പനിയിലെ സൂപ്പർവൈസറൊക്കെ ആയിട്ട് നടന്നു. തോറ്റത് കൊണ്ട് പോകാൻ പറ്റാഞ്ഞതല്ല, ഞാൻ ജയിച്ചായിരുന്നു. നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സായ നല്ല മാർക്ക് ടെൻത്തിലെ ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി. ഇയാൾ ഇത്രയും കുസൃതി കാണിച്ചിട്ട് എങ്ങനെ ഡിസ്റ്റിങ്ഷൻ മേടിച്ച? നമ്മള് കോളേജിൽ പോകണം പെമ്പിള്ളേര് മാത്രം നോക്കാനൊന്നുമല്ല, സ്കൂളിൽ പഠിക്കണം. പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് ട്വൽത്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ അങ്ങനെ തിരിഞ്ഞ് പഠിക്കാതെ പോയെ? കാശ് വേണം തോന്നി. കോളേജിലൊക്കെ ചെല്ലുമ്പോ എന്തായാലും ഡെയിലി ഓരോ ഷർട്ടും പാന്റും മാറും. പിന്നെ അവിടെ ഹോസ്റ്റലിൽ എടുക്കുകയാണെങ്കിൽ ഡെയിലി രണ്ടര റെയില് മാറും. പിന്നെ അങ്ങനെ ഞങ്ങളെ ഞാൻ അങ്ങനെ രണ്ടാമത്തെ വർഷം കാൽഡി ശങ്കര കോളേജില് ശ്രീ ശങ്കര കോളേജ് കാൽഡിയില് പോയി ചേരുകയാണ്. ചേർന്നപ്പോ തന്നെ നമ്മൾ ആദ്യം മനസ്സിൽ ഉദ്ദേശിച്ച ഞാൻ എടുത്ത BSc കെമിസ്ട്രിയാ. കെമിസ്ട്രി എടുത്തതാ? എന്തിനാ എടുത്തത് വെച്ച് കഴിഞ്ഞാ എന്താ പറയാ, ഞാൻ ആഗ്രഹിച്ച ഫിസിക്സാ, കിട്ടിയത് കെമിസ്ട്രി. പൈസ കിട്ടിയത് ഈ ഭാഷയാണ്. എന്നിട്ട് അതില് ചേർന്ന് ചെന്നപ്പോ തന്നെ ഒരു കൊച്ചിനെ പ്രേമിക്കണം, പറ്റിയ അതിനെ തന്നെ വിവാഹം കഴിക്കണം. അങ്ങനെ വിചാരിച്ച പോയത് തന്നെ. എന്നിട്ട് അതിനെ പ്രേമിക്കണം, പറ്റിയ വിവാഹം കഴിക്കണം. ഈ കൺസെപ്റ്റിലാണ് നമ്മൾ ചെല്ലണത്. പറ്റിയില്ലെങ്കിലോ? പറ്റിയില്ലെങ്കിൽ തന്നെ ഇതോടുകൂടി പരിപാടി നിർത്തും. അപ്പൊ അതിന് ഞാൻ ഒരാളെ കണ്ടോ, കണ്ട അന്ന് മുതൽ അതിനെ നോക്കുവായിരുന്നു. പുറകോട്ട് തിരിഞ്ഞിരുന്നു, എന്നെ മൈൻഡേ ചെയ്യില്ലായിരുന്നു. കൊച്ചിന്റെ പേര് ഞാൻ പറയുന്നില്ല. അത് ഇപ്പോഴും ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ് നമുക്ക് ആ പ്രണയ കഥയുടെ കൂടുതൽ വശങ്ങൾ അറിയാം. കാരണം ഇത്രയും പെൺകുട്ടികളെ പറ്റിച്ചിട്ട് അവസാനം ഒരാളെ ശരിക്കും പ്രണയിക്കണമെന്ന് തോന്നുകയാണല്ലോ. പക്ഷെ ഈ പാട്ടുകൾക്ക് ശേഷം കം ബാക്ക്, ബിക്കോസ് ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്, കൂടെ റീനു ആൻഡ് സക്കീർ ഹുസൈൻ. ഞാനൊരു പെണ്ണിനെ പ്രണയിക്കും, പറ്റുമെങ്കിൽ അവളെ കല്യാണം കഴിക്കും. അങ്ങനെ നമ്മള് കോളേജിൽ ആഗ്രഹിച്ചിരുന്നു കല്യാണം കഴിക്കണം. എന്നിട്ട് ആ പെങ്ങച്ചനെ നോക്കി, പക്ഷെ അവള് മൈൻഡ് ചെയ്തില്ല. ഒരു 6-7 ദിവസം എന്റെ നോട്ടത്തിന്റെ ഫലം ഉണ്ടായി. എന്നെ നോക്കി എന്തേന്ന് ചോദിച്ചു. അങ്ങനെ ശരിക്കും ഒരു ഞെട്ടലായിരുന്നു. അപ്പൊ ഞാന് ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ തിരിഞ്ഞ് ഗ്ലാസ്സിൽ നോക്കിയിരുന്ന പെൺകുട്ടി ചോദിക്കില്ലേ? ആ പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോ അത് അവിടുന്ന് പോവാണ്. മഹാരാജാസിലെ UC-യിലും കണ്ട് ഇത് കിട്ടി. നിങ്ങളെ പേടിച്ചിട്ടായിരിക്കും? ആ തീർച്ചയായിട്ടും. ഞാൻ എന്നിട്ട് ധൈര്യം സംഭരിച്ച അതിന്റെ അടുത്ത് നിന്ന് എന്താണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോ, സക്കീർ എനിക്ക് ഇങ്ങനെയൊന്നും ഇഷ്ടമല്ല, എന്റെ ജീവിതത്തിൽ ഇന്നവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ മനസ്സിൽ ലഡുവിന്റെ ബഹളാ. തീർച്ചയായിട്ടും അതിന്റെ പോയിന്റ് നമ്മളാണെങ്കിൽ അല്ലോ ജനിച്ചന്ന് വലിയ പ്രിയമായിട്ട് നടക്കുന്ന ആളാണ്. പിന്നെ 3 വയസ്സിലങ്ങോട്ട് തുടങ്ങിയിട്ടില്ല. ഇതൊക്കെ കേട്ട ദൈവമേ, നാട്ടുകാരെന്ത് വിചാരിക്കും, ഇനിയൊരു കല്യാണം എന്തായാലും വേറെ ഇല്ലല്ലോ. പോടും ഞാനെല്ലാന്ന് പറയത്. അങ്ങനെ അല്ലാണ്ട് അതിനുവേണ്ടി ജീവൻ ത്യജിക്കാനൊന്നും തയ്യാറല്ല. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു സക്കീറെ നോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവള് പോവാൻ സമ്മതിച്ചില്ല. കാരണം ഞാൻ അതിന്റെ ഇടയ്ക്ക് മറ്റുള്ള പെൺകുട്ടികളൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഫ്രണ്ട്സ് മാത്രമല്ലോ, തീർച്ചയായിട്ടും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. നല്ല ഫ്രണ്ട്സ് ആയി ഇവളെ പ്രേമിക്കുന്നതിന്റെയോടൊപ്പം തന്നെ ഡ്യൂപ്ലിയായിട്ട് അപ്പറ ക്ലാസ്സിലേക്ക് പോയി നമ്മൾ പ്രേമിച്ച് MSc-യിലെ ഒരു കൊച്ചിനെ പ്രേമിച്ച് ഭയങ്കര പ്രേമായിരുന്നു. ഡിഗ്രിക്കായിരുന്നു. ടീച്ചറെ പ്രേമിക്കാൻ നോക്കിയതാ സക്കീറെ. നമ്മൾ തമ്മിൽ പ്രായത്തിന് ഒരുപാട് അന്തരമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ പറഞ്ഞു ടീച്ചർ ശരിയാണ്, ടീച്ചർ എന്നെക്കാളും ഇളയതാണ്, ഞാനത് അംഗീകരിക്കണമെന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പല കാമുകന്മാരും ഈ കസേരയിൽ വന്നിരുന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഇത്രയും കൂളായിട്ട് പ്രണയത്തെ എടുക്കുന്ന ഒരാളെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, പക്ഷെ കുറച്ച് പാട്ടുകൾക്ക് ശേഷം. കാരണം ദിസ് ഇസ് ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.